കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് നിയമസഹായം നൽകുവാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ബിന്ദു ശ്രീകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. ആ ഒരു എഗ്രിമെൻ്റ് തന്നു കഴിഞ്ഞാൽ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പോകും, അവിടെ നിൽക്കും, ഞായറാഴ്ച തിങ്കളാഴ്ച ഞാൻ എസ്റ്റേറ്റിലേക്ക് ജോലി പോകും. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വി എഫ് ഉണ്ട് മാഡം, ഫ്രോഡ് ഫണ്ട് ഉണ്ട്, എനിക്ക് എൽ എ സി ഉണ്ട്, ഒക്കെ എൻ്റെ പേരിലും മക്കളെ പേരിലും ഭാര്യേൻ്റെ പേരിലും എല്ലാം ഉണ്ട്. ഭാവിയിലേക്ക് 58 വയസ്സായാൽ എനിക്ക് പെൻഷനുണ്ട് മാഡം. ആ പെൻഷന് ഞാൻ മരിച്ചു പോയാലും എൻ്റെ മക്കൾക്ക് ഓക്കാണ് കിട്ടുക. അപ്പോൾ ഈ ഡിമാൻഡ് പ്രകാരം ഞാൻ ഒരു കടും കൈ ഓളി ചെയ്യരുത്. സതീഷ്, അപ്പോഴേ ഈ ഭാര്യയും മക്കളെയും കൂടെ നിർത്തി അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിക്കാനല്ല താല്പര്യം? അങ്ങനെയാണ്. അല്ല, ആഴ്ചയിലൊരിക്കലല്ലേ അങ്ങോട്ട് പോകുന്നുള്ളൂ? ഏ, ആഴ്ചയിലൊരിക്കലല്ലേ പേരമ്പ്ര പോകുന്നുള്ളൂ? അപ്പൊ മാഡം എനിക്ക് പെൻഷൻ സാറേ, എനിക്ക് അല്ല പെൻഷൻ. അദ്ദേഹം ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിങ്ങൾ നാട്ടിൽ വീട്ടിൽ അവിടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ജോലി, പുതിയ വീട് കിട്ടിയല്ലേ, ആ വീടിന് പണി തീർന്ന് അവിടെ കൊണ്ടേ ഒരുമിച്ച് രണ്ടുപേരും താമസിക്കാൻ എത്തുക എല്ലാച്ചാൽ ആഴ്ചയിൽ ഒരിക്കലല്ലാതെ, ഈ വിസിറ്റിംഗ് ഹസ്ബൻഡ് അല്ലാതെ, ശരിക്കും ഭാര്യയും കുടുംബവുമായിട്ട് നിങ്ങൾ വയനാട്ടിൽ തന്നെ താമസിക്കാൻ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണോ പറയണേ? അതല്ല, അത് 13 വർഷത്തിന് ഇനി കൊടുക്കാൻ പാടില്ല, വിൽപ്പനയ്ക്ക് പാടില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞേ കൊടുക്കൂ. അതല്ല, ഈ ആ വീട് എന്തായാലും താമസിക്കാൻ ഇനിയും അത് ശരിയാക്കി എടുക്കാൻ വലിയ പ്രയാസം ഇല്ലല്ലോ. നിങ്ങളുടെ ഭാര്യയെ കൂടെ അവിടെ കൊണ്ടുവന്ന ഭാര്യയും മക്കളും നിങ്ങളും കൂടെ ഒരുമിച്ച് അവിടെ മുമ്പ് മറ്റേ ക്വാർട്ടേഴ്സ് താമസിച്ച പോലെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഒക്കുന്ന ചുറ്റുപാടില് ഭാര്യയുടെയും മക്കളുടെയും കാര്യം നിങ്ങൾ നോക്കണ്ടേ? നിങ്ങൾ ഈ ആഴ്ചയിൽ മാത്രം ഒരു ദിവസം അവിടെ പോയിട്ട് നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് അന്നേരം നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മദ്യപിച്ചും ദിവസങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടി വീട്ടുകാര്യങ്ങൾ നോക്കാതെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാതെ ആഴ്ചയിലൊരിക്കൽ അവിടെ ചെന്ന് ഭാര്യയും മക്കളെയും കാണുക, എന്നിട്ട് തിരിച്ച് ഇവിടെ വരിക, എന്നിട്ട് ഇവിടെ. ഇല്ല സാറേ, അത് തെറ്റാണ്. ആദ്യം പറയേണ്ടത് ശരി അല്ല. ഈ പേരാമ്പ്രയിൽ താമസിക്കാൻ തീരുമാനിച്ചതിന്റെ കാര്യം എന്താ? പേരാമ്പ്രയിൽ താമസിക്കാൻ തീരുമാനിച്ച കാര്യങ്ങള് അവിടെ എനിക്ക് ഇനി ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരുപാട് ആളുകൾ ഈ ഫോൺ വിളിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അവിടെ താമസിക്കാൻ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. ഓ, അത് ശരി. അപ്പം ആ അത് ഒഴിവാക്കാനുള്ള ഒരു, അതിപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു പരിഹാരമാവുമോ സതീഷ്? അതല്ല, ഞാൻ പോകും, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പോകും. പിന്നെ അത് പോയാലും അവരുടെ ഇത്രയും ഭാര്യയുടെ വീട്ടിൽ അവർ സമ്മതിക്കണ്ടേ അങ്ങോട്ട് ചെല്ലാൻ? അവള് സമ്മതാണ്, അവളെ ഞാൻ വിളിച്ചു ചോദിച്ചു. ഏതായാലും നമുക്ക് ഭാര്യയെ വിളിക്കാം. ഈ തീരുമാനങ്ങൾ അവർക്ക് തയ്യാറാണോ നോക്കാം. അതിന് അവരെന്താ പറയാൻ പോണെന്ന് കേൾക്കാൻ. ഭാര്യയുടെ പേര് ലിജീന. ലിജീനയെ വിളിക്കാം നമുക്ക്. ലിജീന വരൂ. ലിജിന എത്ര വരെ പഠിച്ചിട്ടുണ്ട്? SLC പാസ്സായി. പേരാമ്പ്രയിലാണ്. ഇപ്പൊ നിപ്പ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ? ഇല്ല, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടുണ്ട് അല്ല, 3 അടി എന്നാ പറയാ, അതിൽ കൂടുതലുണ്ട്. ഞാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ അന്ന് അത്രക്ക് അധികം ഒരു ഒരു പേടി, ഭയങ്കരമായിട്ട് പേടിച്ചു. ആ പേടി ഉണ്ടായിരുന്നു. ഒരു മാസത്തോളം നല്ല പേടി ഉണ്ടായിരുന്നു. ബസ്സുകളൊന്നും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല, എല്ലാ ബസ് റൂട്ടും കട്ട് ചെയ്തു, ആരും പുറത്തു പോകണമില്ല, എല്ലാരും വീട്ടിൽ തന്നെയായിരുന്നു. ആരും ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും പോക്ക് തന്നെ ഇല്ല, വന്നിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് പോയി കാണിക്കുക വരികയെന്നല്ലാണ്ട്. ബസ് പോകണേ മാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നു പോയത്. 12-ാം തീയതി വരെയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു.
നിങ്ങൾ ജനിച്ചതും വളർന്നൊക്കെ പഠിച്ചത്? ഞാൻ ജനിച്ചത് കൊട്ടിയൂരാണ്. എന്റെ അമ്മേന്റെ വീട് കൊട്ടിയൂരായിരുന്നു. ജനിച്ചത് അവിടെ കൊട്ടിയൂര്. പിന്നെ പഠിച്ചതൊക്കെ പിന്നെ ഇവിടെ തന്നെ. അച്ഛൻ എന്താണ് ജോലി? അച്ഛൻ വാർപ്പിന്റെ പണിക്ക് പോണത്. വാർപ്പിന്റെ പണിക്ക് പോണു. ഇപ്പോഴും ജോലിക്ക് പോണുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും അമ്മേന്റെ അമ്മയുണ്ട്, പിന്നെ ചേച്ചിയും ഉണ്ട്. ചേച്ചീനെ കല്യാണം കഴിച്ച് കൊയിലാണ്ടിക്ക്. കൊയിലാണ്ടിയില്ല. ചേച്ചി അവിടെയാണ്? സഹോദരനില്ലേ? ഇല്ല ഇല്ല, രണ്ടാങ്ങളമാര് മാത്രം. അല്ല, രണ്ട് ചേച്ചി, ചേച്ചിയും ഞാനും മാത്രം രണ്ട് പെൺകുട്ടികള്. അത്രേ ഉള്ളൂ? ഏട്ടന്മാരും? നിങ്ങൾ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ കുട്ടി കല്യാണം കഴിച്ചു, ചേച്ചി കല്യാണം കഴിച്ചു, നല്ല നിലക്കായിരുന്നു. ഓ, നല്ല സുഖമായിട്ട് സുഖമായിരിക്കുന്നു. നിങ്ങളുടെ കല്യാണം അറേഞ്ച് മാരേജ് അല്ലേ? ആണ്, അറേഞ്ച്ഡ് ആണ്. ആരാണ് ഈ ബന്ധം കൊണ്ടുവന്നത്? അതെ, പിന്നെ വേറെ മാമൻ തന്നെ. വേറെ മാമനാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മയിൽ ഏഴത്തി അനിയത്തി മക്കളുണ്ടാവുമല്ലോ. ഓരോരു ഒരു മോളല്ല, രണ്ട് പെങ്ങന്മാരെയും കഴിച്ചത് വേറെ രണ്ട് മാമന്മാരാണ്. അങ്ങനെ വന്ന അതൊരു കല്യാണ പോരെന്ന് കണ്ടിട്ട് വരി തന്നെയാണ് ആങ്ങളേനോട് പറഞ്ഞിട്ട് ചോദിച്ചത്. ഇവര് ചോദിച്ചത്? ഇവര് പറഞ്ഞിട്ടാണ് മാമൻ വന്നിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചത്. അതും ഫസ്റ്റ് ഇവർക്കല്ല ചോദിച്ചത്. ഇവരെ എന്റെ അച്ഛൻ ബ്രോക്കർ പണിയുണ്ട്. ഇതിന്റെ ഈ കല്യാണം ബ്രോക്കറായിട്ടും നടത്തി ഇപ്പോഴും നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവരെ ഏട്ടന് മാമൻ വന്ന് പറഞ്ഞിട്ട് കല്യാണ പെണ്ണിനെ കണ്ടിട്ട് കാണാൻ പോയതാണ്. അപ്പൊ കാണാൻ പോയടുത്തുനിന്ന് ഇവരെ ഏട്ടന് ആ കുട്ടീനെ ഇഷ്ടായിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഞാനാണ് വഴി കാണിച്ചു, ഇവരെ ഏട്ടൻ. അപ്പം വഴി കാണിച്ചു കൊടുക്കാൻ ഞാനാണ് കൂട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പത്താം ക്ലാസ് പഠിക്കുകയാണ്, പത്താം ക്ലാസ് പഠിക്കണ്. അപ്പം അവർ കണ്ട് വന്ന് വരെ വീട്ടിൽ പോയപ്പോൾ ഓര് പറഞ്ഞ പോലെ ഞാൻ കണ്ട പെണ്ണിന് എനിക്കിഷ്ടായിട്ടില്ല, പക്ഷെ എന്നെ വഴി കാണിച്ച് തന്ന പെണ്ണിന് എനിക്കിഷ്ടമാണ്, കല്യാണം കഴിച്ചു തരുമോന്ന് വരെ ഏട്ടൻ ചോദിച്ചു. ഫസ്റ്റ് ഏട്ടനാണ് ചോദിച്ചത്. ആ പക്ഷെ വരെ അതിൻ്റെ മുന്നേ എന്നെ കല്യാണം പോരെന്ന് കണ്ടിട്ടാണ് മാമനോട് പറയണത്. അന്നേരം പിന്നെ ഏട്ടൻ വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഓർക്ക് കുറച്ച് വയസ്സുണ്ട്, അതുമല്ല ഞാൻ പത്താം ക്ലാസ് പഠിക്കണേ ഉള്ളൂ. 2010 എനിക്കിപ്പോ 28 പിന്നെ 2007 കല്യാണം കഴിഞ്ഞത്. 2007 ഞാൻ SLC പരീക്ഷ എഴുതിയതും. ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വർഷം സ്കൂളിൽ എന്താ പറയാ തോറ്റിരുന്നു 4th class. അങ്ങനെയായപ്പോ എന്നാലും 18 കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെ രജിസ്റ്റർ ചെയ്തേ മാരേജ്? 18 ആയിക്കാണും. അമ്പലത്തിന്നാണ് കല്യാണം കഴിഞ്ഞത്. പഴയൂർ അമ്പലത്തിന്ന് കല്യാണം കഴിഞ്ഞ് തരിയോട് അവിടെ തന്നെ ചെയ്തത്. അമ്പലത്തിൽ തന്നെ. പിന്നെ പഞ്ചായത്ത് കൂത്താളി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു. അതെങ്ങനെ? 18 വയസ്സായത് തോറ്റിട്ടുണ്ട്. തോറ്റത് സ്കൂളിൽ പോകേണ്ട ആചാര്യ കുറഞ്ഞിട്ട് അങ്ങനെ ഇതായത്. പിന്നെ SLC പാസ്സായതാണ്. കല്യാണം കഴിഞ്ഞ ആ മാസം മെയ് 2 കല്യാണം. 2007 മെയ് 2 കല്യാണം. മെയ് ലാസ്റ്റ് റിസൾട്ട് അറിയുന്നത് ജയിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് കല്യാണം. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പഠിക്കുമായിരുന്നു. അധികം അങ്ങനെ പഠിക്കുന്നല്ല, എന്നാലും ആവശ്യത്തിന് വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും പാസ്സായിപ്പോകും. എന്താവണമായിരുന്നു ആഗ്രഹം? ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു വനിതാ പോലീസ് ആണെന്നായിരുന്നു ആഗ്രഹം. എന്റെ അങ്ങനെയല്ല, SLC കഴിഞ്ഞിട്ട് പ്ലസ് 2 പോയാ ഭാഗ്യം കിട്ടുന്ന വിചാരിച്ചിട്ട് നമ്മക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. നേരെ പിന്നെ ഏട്ടൻ വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ വയസ്സ് കൂടുതലായത് കൊണ്ട് കഴിച്ചു കൊടുക്കണില്ല, അതുപോലെ ഇപ്പം കഴിച്ചു കൊടുക്കണില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെയാണ് ഇവര് പോയി അമ്മോനോട് പറഞ്ഞിട്ടാണ് അമ്മ വന്ന് സ്വൈര്യം കെടുത്തിയിട്ടാണ് ഈ കല്യാണം. അല്ല മേഡം, അത് തെറ്റാണ്. അമ്മോന് ഇങ്ങനെ നല്ലൊരു കുട്ടിയുണ്ട്, ഞാൻ പോയി സ്വൈര്യം കേടുപെടുത്തിയിട്ടല്ല. വേറെയല്ല, മാമൻ വന്ന് സ്വൈര്യക്കേട് കെടുത്തിട്ട് ഞാൻ സതിയേട്ടനും പറഞ്ഞിട്ടുമില്ല. മാമനെയാണ് പറഞ്ഞത്. അപ്പൊ മാമന്റെ ഇപ്പോഴും ഈ പ്രശ്നത്തിലും മാമൻ തന്നെയാണ്. ഞാൻ ഇന്ന് നേരെ വരെ സതിയേട്ടനെ ഒരു കുറ്റം ഞാൻ പറയണില്ല. ഈ പ്രശ്നത്തിൽ ഇന്നും പ്രശ്നക്കാരാക്കണുണ്ടെങ്കിൽ വരെ അമ്മയും ഏട്ടനും മാത്രമാണ്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക, നിങ്ങളോട് ചോദിക്കാം കേട്ടോ.
മേഡത്തിന് തന്നെ ഇപ്പം എന്താ പറയാ, അസുഖമില്ലാതെ കിടക്കുന്ന ഒരു ഏട്ടനാണ്. അല്ലല്ല, സുഖമില്ലാണ്ട് കിടക്കണമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആറാം മൈലിൽ വന്ന് അന്വേഷിച്ചാൽ മേഡത്തിന് തന്നെ അറിയാം എന്നെ കൊണ്ട് ഈ പറഞ്ഞു നടക്കണ ആരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കണത്. എന്നെ കൊണ്ട് ഈ അപവാദം തന്നെയാണ് പറഞ്ഞു നടക്കണത്. എന്താ അപവാദം? അത് കാരണം ഒരു വീട് പണിയടുപ്പിച്ച കാരണമാണ്. അതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ആണുങ്ങളാണ് വീട് പണിയടുപ്പിക്കേണ്ടത്. അതിലൊന്നും ഏർപ്പെടാണ്ട് ഞാനാണ് എൻ്റെ വീട് പണിക്കാരനെ ഏൽപ്പിച്ചതും പണിക്കാരനെ ഇത്ര ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞു ഡോറും വെച്ചു, ഇനി തേപ്പും നിലത്തിൻ്റെ പണിയും വയറിങ്ങും കൂടിയുണ്ട്. ആ പണി വരെ ഞാൻ മൊത്തം ഞാനാണ് നേരിട്ടാണ് എല്ലാം ചെയ്തത്. ആ കാര്യത്തിന് ഫോൺ വിളിക്കുകയും പറയലും അത് ഒരു ഫോൺ രാത്രി 3 മണിക്കൊക്കെ എന്തിനാ വിളിക്കണേ? അല്ല, അതാ പറഞ്ഞു വരുന്നത്. ആ ഒരു വിളി കുറച്ചൊരു കൂടിപ്പോയി, വിളി മാത്രം കൂടിപ്പോയി. ഞാൻ ഇന്നും ഞാൻ അത് ഞാൻ സമ്മതിക്കാം, ഈ വിളി കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ അങ്ങനെ ആയത് ഒരു വീട് പണി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരാണുങ്ങളാണ്. ഇന്ന് ഇന്നേരം വരെ നിങ്ങൾ ആ ആറാം മൈൽ നാട്ടുകാരോട് മൊത്തം ചെന്ന് ചോദിച്ചാൽ അറിയാം ആ വീട് ഇന്നും അത്രയ്ക്കാക്കിയത് ഞാൻ ഒറ്റയിരുത്തിയാണ്. അതിന് തന്നെയാണ് ഞാൻ പണിക്കും പോയത്. ഇപ്പൊ കുറച്ച് അതുവരെ വരെ എന്നെ നോക്കാത്ത കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ 1-2 വർഷമായിട്ട് ഒരു കാര്യവും നോക്കാം. സതീഷ്, നിങ്ങൾ പറയുമ്പോൾ ആ കുട്ടി ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്ന പോലും ഇല്ല. നിങ്ങൾ പറയുന്ന മുഴുവൻ ഞങ്ങൾ 1.5 മണിക്കൂർ ഇരുന്ന് കേട്ടല്ലേ. ഇനി ആ കുട്ടി പറയുന്നതും കൂടെ ഞങ്ങൾ കേട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, ഡിസ്കഷൻ അതിന് ശേഷമാവാം. അങ്ങനെയാണ് ആ ഒരു ഇത്. അത് ഇന്നും അമ്മയേട്ടൻ തന്നെയാണ് പറഞ്ഞ് ആറാം മൈൽ കൂടെയിട്ടാണ് കൂടെ നടക്കുന്നത്. പിന്നെ ചെന്ന് നോക്കിയാൽ അറിയ കിടപ്പൊന്നുമില്ല, നടത്ത നല്ല ആരോഗ്യവനായിട്ട് നടക്കണുണ്ട്. ശ്രീചിത്രയിൽ കാണിക്കണുണ്ട്, അവിടുത്തെ ചികിത്സയിലാണ്. എന്താണ് അത് വരെ ഞങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല മേഡം. ഈ ഇത്രയും പറയണ്ട, അത് ഞാൻ ഇനി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറയണ്ട. അല്ല, അത് പറയണ്ട, അത് ചോദിച്ചോളാം, അത് കാര്യമില്ല. അപ്പൊ ഏതായാലും ശ്രീചിത്രയിലാണ് എന്റെ ഇത് ചികിത്സ നടത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വേറെ കിടപ്പൊന്നല്ല, അല്ല അമ്മയാണ് നോക്കി. ഒരു ബാത്റൂം പോണെന്നുണ്ടെങ്കിൽ പോലും അമ്മ വേണം. ഒരാളും വേണ്ട, നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്നുണ്ട് മേഡം. തന്നെ ഇപ്പം തന്നെ എന്റെ കൂടെ വന്നാ ഞാൻ കാണിച്ചു തരാം. അതിനിപ്പോ സൂക്കേട് വന്നത് എന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ് അവര് പറയണത്. ഞാൻ കേറി വന്ന ശേഷമാണ് അവിടെ സൂക്കേട് വന്നത്. എന്റെ 2 മക്കളാണ് സത്യം പറഞ്ഞത്. പക്ഷെ ഞങ്ങളിത് ഒരു ബൈക്കുമെന്ന് വീണതാണോലെ. കാരണം എന്റെ ഞങ്ങളെ കല്യാണത്തിന്, പക്ഷെ എൻ്റെ ആവശ്യത്തിന് ഒരു സാധനത്തിനും വരെ പോയിട്ടില്ല. ഞങ്ങൾക്ക് നമ്മുടെ 1000 ആൾക്കാർക്ക് ഞങ്ങൾ തന്നെ എല്ലാ സാധനവും വാങ്ങണം. ചെക്കൻ്റെ വീട്ടുകാർ ഒരു സാധനവും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ 6 മാസത്തേക്കുള്ള സാധനം അടക്കം നമ്മൾ കൊണ്ടുപോയിട്ടാണ് പോണത്. അപ്പം വേറെ ആവശ്യത്തിന് പോയപ്പം പൂ എന്തോ വാങ്ങാൻ പോയപ്പം ബൈക്കും വന്ന് വീണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇന്നേരവും നാട്ടുകാരോടൊക്കെ പറഞ്ഞ് നടക്കണ അമ്മ ഞാൻ വന്ന് കയറിയ ശേഷമാണ് അവിടെ ഏട്ടനും സൂക്കേട് വന്നത്. ഇതാണ് മേഡത്തിന് ഇതിപ്പോ ഇത്രയും പറഞ്ഞു ഇത്രയും ആൾക്കാർ മുന്നിന്നാണ് ഞാൻ പറയണത്. എന്നിട്ട് മെനിയന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയാം മേഡം, അത് വേറെ നിൽക്കട്ടെ. കുറെ കാര്യം പറയണ്ട്. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. എന്നെ കല്യാണം കഴിഞ്ഞ് 3 മാസം വരെ ഞാൻ സ്വൈര്യത്തിൽ നിന്നിട്ടുള്ളൂ. അപ്പൊ അന്ന് തൊട്ട് പറയണ എന്താ, സ്വർണത്തിന്റെ പേരിലാണ് കച്ചറ. സ്വർണം കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് ഇല്ല മേഡം, അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല മേഡം. എന്താന്ന് ചോദിച്ചാൽ അത് വളരെ ആ സ്വർണം വിറ്റ കടലാസ് എന്റെ ആ സ്വർണം വിറ്റ കടലാസ് മേടതാ. ആ സ്വർണം വിറ്റിട്ട് സ്വർണം മതിയെന്നല്ല, ആ സ്വർണം വിറ്റ കടലാസ് വീടിന് വേണ്ടി ചെലവാക്കിയാണ്. അതൊന്നുമില്ല, ഇവളെ അച്ഛനാ വിറ്റ സ്വർണം. ഇല്ല, ഇവർ ഞങ്ങൾ ചോദിച്ചിട്ടില്ല, സ്വർണം കുറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല മേഡം. അവര് കണ്ട പറയട്ടെ, സതീഷ് മിണ്ടാതിരിക്കുക, അവര് പറയട്ടെ. ഞങ്ങളോട് കല്യാണം കഴിക്കുമ്പം പറഞ്ഞത് അത് വേറെ. പിന്നെ എന്താ പറഞ്ഞ, ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി, ഒരു കമ്മലും ചെയിനും ഇടുന്നുണ്ട്, ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് 22 പവൻ്റെ സ്വർണം തന്നു. ഇപ്പം അത് 10 പവൻ്റെ സ്വർണം വിറ്റിട്ടാണ് വീട് പണി മൊത്തം കഴിച്ചത്. ബാക്കി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേന്ന് ഊരി കൊടുത്തത്. ഞങ്ങളാണ് 10 പവൻ്റെ സ്വർണം വിറ്റത്, അത് വേർക്ക് കടലാസ് കിട്ടിയത്. ഞങ്ങളാണ് വിറ്റത്. ഈ ജ്വല്ലറി ഇന്ന് പേരാമ്പ്ര മേഡത്തിന് അറിയോന്നറിയില്ല.
ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം എടുത്തത്. അവിടെ തന്നെയാണ് സ്വർണം കൊണ്ടുപോയി വെച്ചത്. പത്ത് പവന്റെ സ്വർണം കൊണ്ടുപോയി വെച്ചത് അവിടെ തന്നെയാണ്. വിറ്റത് വിറ്റിട്ടാണ് സ്ഥലം വാങ്ങിയത്. 2.60 സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അതും ഞങ്ങളെ രണ്ടാളെ പേരും കൂടിയാണ് ഞാൻ സ്ഥലം വാങ്ങിയത്. അത് എന്റെ പേരിൽ മാത്രമല്ല. അങ്ങനെയാണ് പിന്നെ എന്താക്കിയത്. പിന്നെ ആ സ്ഥലം വാങ്ങി അവിടെ ഇട്ടത് അന്ന് തൊട്ട് തുടങ്ങി. പിന്നെ മോന് എന്താ പറയാ, ബാക്കി പവൻ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് മൂന്ന് പവന്റെ ചെയിൻ ഇടിച്ചിരുന്നു എന്റെ ഏട്ടൻ തന്നത്. ചേച്ചീന്റെ ഭർത്താവിന്റെ വകയായിട്ട് ഞമ്മക്ക് പിന്നെ അനിയത്തിന്റെ ഭർത്താവിനെ ഇടിക്കാൻ തരിക. ഏട്ടൻ തന്ന 3 പവന്റെ ചെയിനാണ് അത്. അന്ന് ഞാൻ ഇട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് തൊട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സ്വർണവും മൊത്തം അന്ന് തന്നെ അമ്മ ഊരി വാങ്ങിയിട്ടുണ്ട്. ഈ 10 പവനെ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ. ബാക്കി എന്താക്കിയത് എങ്ങനെയാക്കിയത് എനിക്കറിയില്ല. ആ 10 പവൻ്റെ വിറ്റ കടക്കാരോട് ചോദിച്ചാലും മേഡത്തിന് അന്വേഷിച്ചാലും അറിയാം. അത് കഴിഞ്ഞ് പിന്നെ മോനെ ഗർഭിണിയായി. പിന്നെ പ്രസവിക്കാൻ വേണ്ടി അതിൻ്റെ മുന്നേ 9 മാസമായപ്പോൾ ഞാൻ 7 മാസമായപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. കൂട്ടിക്കൊണ്ടുപോയി പിന്നെ 9-ാം മാസം പൂർത്തി ആകാനായപ്പം ഐഡൻറ്റിറ്റി ഫസ്റ്റ് ബോട്ടിന് വേണ്ടിയിട്ട് എടുക്കണ ഐഡൻറ്റിറ്റിക്ക് അത് ഇവിടുന്നാണ് വയനാട്ടിന്നാണ് എടുത്തത്. അതെടുത്ത് ആരെങ്കിലും ഒന്ന് പോയിട്ട് ഒപ്പിട്ട് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ വാശി പിടിച്ച് എന്നെ ആ 9-ാം മാസം എന്നെ ബസ്സിൽ കയറ്റി കൊണ്ടുവന്ന് പ്രസവിക്കാൻ 1 ആഴ്ചയുള്ളൂ കയറ്റി കൊണ്ടുവന്ന് ഈ പിന്നെ ഐഡൻറ്റി കാർഡിന് ഒപ്പിടിയിച്ച് എന്നെ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്നു. വരെ വീട്ടിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോയതാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പേടി. ആദ്യത്തെ പ്രസവമാണ്, എങ്ങനെ എന്താണെന്നൊന്നും ഞമ്മക്കറിയില്ലല്ലോ. ഞമ്മക്ക് ആ നേരത്തെ ഞമ്മളെ അമ്മയും ആരെങ്കിലും കൂടെ പാടുന്നതാണ് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ നിന്നപ്പോൾ 2 ദിവസം നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് ഓരോ വേദനയോ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വേദനയായിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്താക്കി ബസ്സിൽ തന്നെ തിരിച്ച് അങ്ങനെ തന്നെ നിന്നിട്ടാണ് ഞാൻ പോയത്. സീറ്റൊന്നും ഇല്ലായിട്ട് KSRTC ബസ്സിലാണ് താമരശ്ശേരി ആ വൈക്ക് വന്ന് കൊണ്ടാക്കി തന്നു. കൂട്ടിക്കൊണ്ടുവന്ന വരെ തന്നെയാണ് കൊണ്ടാക്കിയത്. വരെ തന്നെയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം വരെ എന്നെ കൊണ്ടാക്കിയിട്ടിങ്ങ് പോന്നു. രാത്രി ആയപ്പോൾ പിന്നെ എനിക്ക് ഊര വേദന വന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പ്രസവ വേദനയാണ്, നിങ്ങൾ വേഗം KSRTയിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ KSRTയിൽ കൊണ്ടുപോയപ്പോൾ എന്നെ വേഗം വാർഡിലേക്കാക്കി, പ്രസവ വാർഡിലേക്ക്. ചേച്ചീനെ പുറത്തിറക്കലും എന്നെ കയറ്റലും. അന്നപ്പോൾ പിന്നെ ചേച്ചി പ്രസവിച്ച് വരുമ്പോൾ വീട്ടിലാരുമില്ല, അമ്മ അവിടെ വേണ്ടേ, ചേച്ചി ചെറിയ കുട്ടീനെ കൊണ്ട് വരുന്നതല്ലേ. അച്ഛനാണ് അന്ന് അമ്മ വന്നു. പിന്നെ ചേച്ചീനെ കൊണ്ടുവന്നപ്പോൾ ചേച്ചീൻ്റെ അപ്പം അമ്മയും പോന്നു, അച്ഛനും നിന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മ ഇപ്പം ഇല്ല, അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷമായി വെച്ചിട്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും വരും. അപ്പോഴത്തേക്കും വിളിച്ചിട്ട് വരും വന്ന് വരെ അമ്മ എസ്റ്റേറ്റിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരൊക്കെ വന്നു. അങ്ങനെ പ്രസവിച്ച് പിന്നെ 3-ാം ദിവസം അന്ന് തൊട്ട് പ്രസവിച്ച ആ നേരം തൊട്ട് എനിക്ക് പിന്നെ ഊര വേദനയും ഒറ്റയ്ക്ക് ഒരാളെ സഹായം ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ 3-ാം ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പം തൊട്ട് ഡിസ്ചാർജ് ആകുന്നതിൻ്റെ മുന്നിട്ട് തന്നെ പറയണുണ്ട് അമ്മ വന്ന് നിൽക്കാത്തതിനെ കൊണ്ട്, അമ്മയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റൂല മേഡൻ്റെ. ചേച്ചീൻ്റെ മോള് ചെറിയ 2 വയസ്സായിട്ടേ ഉള്ളൂ. ഓ ആ കുട്ടീനെ നോക്കണം, ഇപ്പം പ്രസവിച്ച് വന്നിട്ടല്ലേ ഉള്ളൂ. 2 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ എൻ്റെ മോനും ചേച്ചീൻ്റെ 2-ാമത്തെ മോളും തമ്മിൽ. അങ്ങനെ വന്ന് അന്ന് തൊട്ട് വരും അമ്മയും വരും പറയണുണ്ട് എൻ്റെ അമ്മ വന്ന് നോക്കിയില്ല എന്നുള്ളൊരു പരാതി ആശുപത്രി നിന്ന് മൊത്തം ഇത് തന്നെ. മേഡം എന്താ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് വേണ്ടാത്ത പറയുകയെന്ന് പറഞ്ഞ ഞാൻ ഇത് ബഹുമാനിക്കുന്ന ഒരു കോടതിയാണ്. ഞാൻ എന്താ ഇത് വേണ്ടാത്ത കുറിച്ച് പറയാറുണ്ട്. എൻ്റെ അമ്മ പരമാവധി ചെയ്യാൻ പറ്റണ അമ്മ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.